അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു പെട്ടി എടുത്തുകൊണ്ട് ടെറസിൻ്റെ മുകളിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിരിക്കുന്ന ഒരു തൊട്ടടുത്തിട്ട് കുറച്ച് കറ്റാർ വാഴകൾ ഇതുപോലെ നിൽക്കുന്നുണ്ട്. തണലായതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇരിക്കുന്നത്. ഈ കാണുന്നത് നമ്മൾ വേഴാമ്പലിൽ അടിച്ചിട്ട് ബാക്കി വന്ന പെയിൻറ്റിൻ്റെ ഇലയാണത്. ശേഷം നമ്മൾ കുറച്ച് അക്രിലിക് പെയിൻ്റ് എടുത്തിട്ട് ഇതേപോലെ അതേ ഇലയുടെ മുകളിൽ വെച്ച് കൊടുക്കണം. ഈ കാണുന്ന പോലെ വെള്ളയും പച്ചയും ചുവപ്പെല്ലാം എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. ഇത് വെച്ച് നമ്മളൊരു ചെറിയ പെയിൻറ്റിങ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചിഞ്ചി നമ്മൾ അടുത്ത് വന്നിരുന്നിട്ട് ഈ കാണുന്ന പോലെ എന്തൊക്കെയോ എൻ്റെ കാലിൽ കുത്തി വരയ്ക്കുന്നുണ്ട്. വൃത്തിയില്ലാത്ത എൻ്റെ കാലിൽ ഈ കാണുന്ന പോലെ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് എന്തോ ചിത്രം വരയ്ക്കാനായിട്ട് പോകണം. അപ്പോൾ ഞാനും ഇതേപോലെ എൻ്റെ കയ്യിലിരുന്ന സ്കെച്ച് ബുക്കിൽ ഇതേപോലെ പെയിൻറ്റ് വെച്ച് ചെറിയൊരു ചിത്രം വരയ്ക്കേണ്ടതാണ്. സംഭവം എന്താ വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച സ്കെച്ച്, അതായത് നമ്മുടെ മീനിനെ പിടിച്ച് വെച്ച് വരച്ച ആ സ്കെച്ചിനെ നമ്മളൊന്ന് ചെറുതായിട്ട് പെയിൻറ്റ് കൊടുത്ത് എടുക്കാനായിട്ടാണ്. അപ്പോൾ ഇതിന് യാഥാർത്ഥ്യത്തിൽ ഒരു ബന്ധം തന്നെ ഉണ്ടായിരിക്കുന്നതല്ല. കൃത്യമായിട്ട് നോക്കിയിട്ടുള്ള ചെയ്യുന്നത്, കൃത്യമായിട്ട് നിറമല്ല ചെയ്യുന്നത്. അപ്പോൾ ഒന്നും തന്നെ ഒറിജിനൽ ലിമിനായിട്ട് ബന്ധമില്ലാത്ത ഒരു ചിത്രമാണ്. വരച്ച് വരച്ച് എൻ്റെ ക്ഷമ നശിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തണം. ഇപ്പോൾ ഒരു കാർട്ടൂൺ രൂപത്തിൽ ഇതിനെ വരച്ച് ഏകദേശം ഒന്ന് ഒപ്പിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടികളിൽ നമ്മുടെ മീൻ അത്രമാത്രം ശരി എന്നുള്ളവരും എനിക്കറിയില്ല. തന്നെ വീഡിയോ അത്രമാത്രം ഇഷ്ടപ്പെടുന്നവരും എനിക്കറിയില്ല. എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.